ഹലോ, ആ പറയാ അളിയാ. ഡാ, അവൻ വരുന്നുണ്ടോ നോക്ക്. അളിയാ എന്നെ കാണാനില്ല. നീയല്ലേ പറഞ്ഞു അവൻ വീട്ടിൽ നിറയെ കണ്ടെന്ന്. അളിയാ, ഞാൻ വീട്ടിൽ നിറയെ കണ്ട്. എപ്പോ? ഇപ്പൊ വരുവോടെ. അവൻ വന്നു പറഞ്ഞാൽ എനിക്ക് സ്കിന്നിൽ ഏറണം. ഇനി അവനെ വെറുതെ വിടാൻ പറ്റൂല. അളിയാ, അവനൊന്ന് പേടിപ്പിച്ച് വിട്ടാൽ മാത്രം മതി. ചുമ്മാ അരിയടെ, ക്ഷമിക്കുന്നതിന് സഹായിക്കുന്നതിനൊക്കെ പരിധിയൊക്കെ ഉണ്ട്. ആ അതാ അളിയാ, അവൻ വരുന്നത് കേട്ടാ. അളിയാ, അവനെ ബ്ലോക്ക് ചെയ്യടാ. നിന്റോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ റൺവേ കയറി കളിക്കരുതെന്ന്. ഞാൻ നിന്റെ ട്യൂഷൻ ടീച്ചർക്കല്ലേ എല്ലാവരും ഇട്ട് കൊടുത്തത്, അല്ലാതെ നിന്റെ കുഞ്ഞമ്മയുടെ മോക്കൊന്നുമല്ല. ഞാൻ അവളുടെ ചേട്ടൻ്റെ ഇത് പറഞ്ഞു കൊടുക്കുമല്ലേ. അവന്റെ ഭയന്റെ അത് എന്തോ നടക്കണം നോക്കടാ. അവന്റെ ഒരു മുട്ടായി. അവൻ പോയടാ. അത് വിടളിയാ, ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ കൊച്ചു പിള്ളേരെ നടിയിട്ടുള്ളത്. എന്നാലും ഇവർക്ക് എന്തോ മനുഷ്യന്മാരടേ. അത് വിടളിയാ, നീ ഇവിടെ ഇരി. എന്നാലും എന്തോ നിറയടിയാ നിറഞ്ഞു പോട്ടടേ. നിന്റെ വീട്ടിന്റെ ബാക്കിൽ ഒരു പെണ്ണുണ്ടല്ല. എന്റെ വീടിന്റെ ബാക്കിലാ? ഓ, ശിശുവിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലേ. ഓ, മഞ്ജുള. ആ മഞ്ജുള, മഞ്ജുളയ്ക്ക് ഒരു ലെറ്റർ കൊടുത്താലോ? വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എന്ത് പക്ഷേ? അവളെ ചേട്ടനൊരു ജിമ്മനാണ് കേട്ടാ. എന്നാ വേണ്ട. ഓർമ്മ വെച്ച കാലം മുതൽ കുറേയായി, ഇനി നിർത്തണം. എന്താ ഈ പ്രേമലേഖനം കൊടുക്കുന്നത്? അത് നിർത്തിയാലും ഇനി കോഴി എന്നുള്ള വിളി മാറില്ല. അത് മാറണ്ട. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഏരിയയിലൊരു കോഴിയുണ്ടെങ്കിൽ ആ ഏരിയയിലെ പെൺകുട്ടികളെല്ലാം സുരക്ഷിതരായിരിക്കും. ഇത് ഏത് സിനിമയിലുള്ള ഓളുടെ ഡയലോഗാടേ? അല്ലെങ്കിലും മനസ്സിൽ തെറ്റിയൊരു കാര്യം പറഞ്ഞാൽ ഓളെ ഡയലോഗായിട്ടൊക്കെ തോന്നും. മാരൊക്കെ എന്തിനും മനുഷ്യന്മാരും എന്തോ. ചു, രാഹുൽ എവിടെ? എന്തോ അറിയില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ട്. നീ ഒന്ന് പോടി, നീ പോയാൽ എനിക്ക് വേറെ പെണ്ണില്ല. എൻ്റെ ആവശ്യം കഴിഞ്ഞു. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ട ഒരാവശ്യമേ ഇല്ല. ഡോ കരയേണ്ട മകളെ, ഞാൻ സംസാരിക്കും. ഫോണ് കാണോ. സ്ത്രീ എന്ന് പറയുന്നത് ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയാനുള്ള വസ്തുവല്ല. സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ പ്രതീകമാണ് സ്ത്രീ. ആകാരഭംഗി നോക്കിയ ശരീരത്തെ ഇല്ല, സ്നേഹം മനസ്സിന്ന് പറഞ്ഞു. കാമുകിയുടെ മാനം കവരുന്നവനല്ല, കാമുകിയുടെ മാനം സംരക്ഷിക്കുന്നവനാണ് കാമു. കരയിപ്പിക്കുന്നവനല്ല, കണ്ണീർ തുടയ്ക്കുന്നവനാണ് ആണത്വം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് പ്രോയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോറി ചിഞ്ചു, ഐ ലവ് യു ബ്രോ. പ്രണയം പലരിലും ചിഞ്ചു, ചിലർ മാത്രം ചിഞ്ചു, അത് പറഞ്ഞു. പിന്നെ മച്ചാൻസ്, എന്താ പരിപാടി? വൈകുന്നോട്ടം, ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ്. അത് സ്ഥിരമുള്ളതല്ലേ, എന്തെങ്കിലും വെറൈറ്റി മാറ്റി പിടിച്ചിടും. ആ നോക്കാം. ഇന്നലെ അനുവിനെ കാണാൻ പോയിട്ട് എന്തായി? എന്താവാൻ, അതിന് നടക്കം തോന്നിട്ട് നാളെ എൻഗേജ്മെന്റ്. എന്ത് വെച്ചിടാ? അതോ എന്തോ കാര്യയുടെ സംസാരിക്കണെന്ന് പറഞ്ഞിട്ട് ഒന്ന് മിണ്ടാടുന്ന എങ്ങനെയാ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വർഷം ഉറപ്പായിട്ടും ഞാൻ മെയിൽ വരും. വരും വരും, ഉറപ്പായിട്ടും വരും. കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ ഇത് തന്നെ കേൾക്കുന്നത്.
നമുക്ക് ടൈം ഉണ്ടല്ലോ, പിന്നെ ഇതിനെ ടെൻഷൻ അടിക്കുന്നേ. ഇനി ടൈമില്ല, മൺഡേ എന്റെ എൻഗേജ്മെന്റ് ആണ്. ഒന്ന് ബോഡി കള്ളം പറയാതെ. രാഹുൽ, സത്യമാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരൻ ഗവൺമെന്റ് സ്കൂളിലെ സാറാണ്. ഒന്ന് ബോഡി തള്ളി മറിക്കാം. വേണമെങ്കിൽ നീ വിശ്വസിക്കുക, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. നീ എന്ത് പറഞ്ഞു? ഞാൻ എതിർത്ത് നോക്കി, അവര് സമ്മതിക്കുന്നില്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് ചാകൂന്നാ പറയുന്നത്. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ. ഞാനെന്ത് പറയാം, നീ പറഞ്ഞ പോലെ എനിക്കൊരു ജോലി ഇല്ലല്ലോ. ഞാൻ വീട്ടിൽ നന്നായിട്ട് പറഞ്ഞു, അവര് സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. എൻഗേജ്മെന്റ് അല്ലേ, അത് നടക്കട്ടെ. കല്യാണത്തിന് മുമ്പ് നമുക്കൊരു വഴി ഉണ്ടാക്കാം. രാഹുൽ, നീ നാളെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്കണം. മുതലാളി, നിങ്ങളെ മോളും ആ ചെക്കനും അത് അങ്ങോട്ട് പോകുന്നുണ്ട്. അനിയ സോറി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചു. കഴിഞ്ഞ 3 കൊല്ലമായി അറിഞ്ഞും അറിയാതെയും നീ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ ഒരുപാട് അവസരം തന്നു. വീണ്ടും വീണ്ടും ആ തെറ്റിനെ നീ ആവർത്തിക്കുന്നത് അതിൻ്റെ ശിക്ഷ എന്തെന്ന് പറഞ്ഞുതരാണ് ഞാൻ അവിടെ വന്നത്. മിസ്റ്റർ അനിൽ ശങ്കരൻ തമ്പി, പ്രണയിക്കുന്നതൊരു കുറ്റമാണെങ്കിൽ, ആത്മാർത്ഥമായി പ്രണയിക്കുന്നവളെ ജീവനത്തിലും തിരികെ സ്നേഹിക്കുന്നത് പാപമാണെങ്കിൽ, അതിന് നിങ്ങൾ വിധിക്കുന്ന ശിക്ഷ മരണമാണെങ്കിൽ പോലും ഭയം തീരെയില്ല. പ്രണയിക്കുന്ന ഒരിക്കലും തെറ്റല്ല, പക്ഷേ അർഹിക്കുന്നതിനപ്പുറത്ത് ആഗ്രഹിക്കുന്ന തെറ്റ്. അനുവിനെയും എന്നെ സ്നേഹിക്കുന്നവളുടെ മനസ്സിനെയുമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നീ അവളെ ആഗ്രഹിച്ചിട്ടാ തെറ്റ്. നീയല്ല, നിന്റെ അപ്പം തന്നെ വന്ന് പറഞ്ഞാലും അനു എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഞാൻ അവളുടെ മാത്രമായിരിക്കും. അതുകൊണ്ട് നടൻ റോട്ടിൽ നിന്ന് ഒരു സീൻ കാണിക്കാത്ത കയ്യെടുക്കളിയാ. കൃഷ്ണമംഗലത്ത് ശങ്കരൻ തമ്പിയുടെ മകളെ വിശക്കുമ്പോ മുണ്ടു മുറുക്കി ഉടുത്ത് വളർന്ന കൊത്ത സുകുമാരന്റെ മോ ആഗ്രഹിച്ചെന്നെ തെറ്റ്. തെറ്റ് ശരി, നിങ്ങളെ മാത്രമേ തീരുമാനിച്ചാൽ മതിയോ? ഇന്നലെ നിന്റെ പേരും പറഞ്ഞ് എന്റെയെന്ന് തല്ലും വാങ്ങി കൂട്ടി മൂലക്കിരുന്ന് മോങ്ങി എന്റെ മോളോട് ഞാൻ ചോദിച്ചു, ഈ ശങ്കരൻ തമ്പിയുടെ മരുമകനാകാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളതെന്ന്? ജാതിയിൽ കൂടിയവനാണോ? അല്ല. പറയത്തക്ക ജോലിയും കൂലിയും ഉണ്ടോ? അതുമില്ല. MSc ഉണ്ട് പോലും. ഇക്കാലത്ത് കയ്യിൽ ഗാന്ധി ഇല്ലെങ്കിൽ പഠിത്തമൊക്കെ എന്തിനാളാവേ? ജാതിയിലോ താന്നൊഴുത്ത് നക്കിത്തിൻ്റെ ഉപ്പിന് വകയില്ലാത്തവൻ. അങ്ങനെയുള്ളവനുമായിട്ടുള്ള യാതൊരു ബന്ധം എനിക്കും വേണ്ട, എൻ്റെ മോക്കും വേണ്ട. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ 3-4-5 സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ വരാറ്. ഇപ്പോൾ ഞാൻ വന്നത് നീ എനിക്ക് ചേർന്ന തണ്ടിയല്ലാതെ നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുണ്ട. നീ വിരലുകളൊന്ന് അമർത്തിയോ, അവിടെ തീരും. നീ എന്നെ കൊണ്ട് ആ മഹാഭാവം ചെയ്യിക്കണോ? ഇനി നീ എൻ്റെ മോളെ കാണുകയും ചെയ്യില്ല, അവളോട് സംസാരിക്കുകയില്ല. വണ്ടിറ. അവളുമായിട്ട് സംസാരിച്ചിട്ട് വന്നപ്പോഴാണല്ലേ സംഭവം. നമുക്ക് അവ രണ്ടുപേരും അങ്ങ് തീർത്താലോ? അളിയ ഷിനു, ഇവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവൻ്റെ വഴിയെ പോകുന്നുണ്ട്, അവൻ എണി വെച്ച് വാങ്ങിത്തരും. ഇനി എന്താ നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? അവളെന്നെ സ്നേഹിക്കുന്നതിലും കാലം ഞാൻ അവളത് മാത്രമായിരിക്കും. അവളുടെ തന്തെല്ലാവരും പറഞ്ഞു. നീ ഒന്നുകൊണ്ടും പേടിക്കാതെ, ഫുൾ സപ്പോർട്ടാണ്. അച്ചും കിച്ചും എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ജിനുവിൻ്റെ കാര്യം അതെനിക്ക് അറിഞ്ഞുകൂടാ. അതെന്തേടേ, ഞാൻ ഇല്ലാത്തൊരു സംഭവം ഞാനും കാണും. എന്തിനാ അതിന്? വിഷമിക്കണ്ട അളിയ, എൻഗേജ്മെന്റ് ഒരായിട്ടല്ലേ ഉള്ളൂ. അതിന് ഞാനിവിടുത്തെ പറഞ്ഞത് എൻഗേജ്മെന്റ് ആയിട്ടല്ലേ ഉള്ളൂ. എനിക്ക് സമയമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ അവിടെ നമുക്ക് വൈകിട്ട് കാണാം. ഞാനും പോണളിയ, പിന്നെ കാണാം. ശരിയല്ലേ? ഓക്കേടാ. അച്ചു, നമുക്കെന്താ പരിപാടി? നമുക്കെന്ത് പരിപാടി? നമുക്ക് കഴിക്കാൻ പോയാലാ? അത് നല്ലൊരു ഐഡിയ ആണ്.
നീ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്നെക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൂടെ ഉണ്ടാവില്ലേ നീ? എനിക്ക് നിന്റെ നിഴലാക്കാനാണ് ആഗ്രഹം. അതാകുമ്പോൾ ഒരിക്കലും പിരിയേണ്ടി വരില്ലല്ലോ. ആകാശത്തു നിന്ന് വരുന്ന ഓരോ മഴത്തുള്ളിയും ഭൂമിയെ പ്രണയിക്കുന്നു. അതുകൊണ്ട് അവ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുന്നു. നിന്നിലേക്ക് അലിയാൻ നിൻ്റേത് മാത്രമാണ്. ഞാനിന്ന് കാത്തിരിക്കും. ഇവിടെ ഫോൺ ഓഫ് വെച്ചിട്ട് ഇവിടെ പോയത്. ഹായ് മച്ചാങ്. മച്ചാങ് കരിക്കോണെന്ന് പറഞ്ഞില്ലേ? താട്ടം നിക്കണി യമണ്ടെ ചാടിക്കേറാ. എനിക്കേറെ അറിഞ്ഞൂടാ. കേരടേ കരിക്കൂടിക്കാടേ. എനിക്കേറെ അറിഞ്ഞൂടന്ന്. എന്തൊരു മനുഷ്യടേ നീ. കേരളയാ പ്ലീസ് റാ കേറ്. ഈസി മാൻ ഈസി. ഞാൻ ഫുൾ സപ്പോർട്ട്. കേറിക്കോ. അത് വേണോടാ? എന്റെ ആവശ്യമുണ്ടോ? അതൊന്നും ശരിയാവില്ലടാ. എങ്ങനെ? അതൊക്കെ ശരിയാകും. നീ പോവാ. ഞാൻ പറഞ്ഞില്ലേ നീ ഒന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പോവും. ചായക്കടയുടെ ഫ്രണ്ടിലുണ്ട്. വണ്ടിയുണ്ട്. എങ്ങോട്ടാ? അതൊക്കെ പറയാം. വാ. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി താക്കോലും ഇങ്ങോട്ടാ. ഞാൻ എടുക്കാം. അളേ ഞാൻ പോണു. അതുവഴി പോയാ എന്റെ വീട്ടിൽ പോവാ. പോടേ നീ പോടേ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോണല്ലേ. നിന്റെ കൂടെ ദൈവം ചോദിക്കും. ഡേ പറഞ്ഞു കൊല്ലാതെ വണ്ടിയെടു. സിനിമ അധികർ വാടേ. വേണ്ട.
അച്ഛനെ നോക്കി നമ്മളെ പുറത്തോടെ വിടരുത്. എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓടുവേ. വല്ല സീൻ ഉണ്ടെങ്കിൽ സ്കൂൾ അടിക്കണേ. എന്നിട്ട് വേണം ഫോണിന്റെ സൗണ്ട് ഇട്ട് അവര് നമ്മളെ പൊക്കായി ഒന്ന് പോടേ. ഞാൻ പറയുന്ന കേക്ക് നമുക്ക് നാളെ സംസാരിക്കാം. എന്നും കാണുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ പോ. ആരെങ്കിലും കണ്ട പ്രശ്നം എപ്പോ? ഒരു 2 മണിക്ക് ഉറപ്പായിട്ട് വരുമല്ലോ. വരും. ശരി രാഹുൽ, സൂക്ഷിച്ചു പോണേ. ചങ്കിന് വേണ്ടി അവളെന്തു പറഞ്ഞടാ? നാളെ കാണാന്ന് പറഞ്ഞു. ഇപ്പോ 2 മണി. അപ്പോ ശരി, എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ വിളി. ആ അപ്പൊ നമ്മൾ പോണം. കേറാ. ആ എക്സാം ഫീ അടയ്ക്കാൻ. അതവാ അമൽ അടച്ചോളൂ, നീ ഇപ്പം പോണ്ട. അച്ഛൻ എന്താ ഒരു സംശയം പോലെ. അത് അല്ലെങ്കിൽ നീ പോയിട്ട് വാ. താങ്ക് യു അച്ഛാ. എന്താ നോക്കുന്നേ? സ്കൂൾ മാഷിന്റെ മോതിരം. ഓ അതോ, വല്ലവരുടെ മോതിരം എന്തിനാ ഞാൻ ഇട്ടു നടക്കുന്നു? ഞാനെന്ത് ഊരി വീട്ടിൽ വെച്ചു? ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരു വിഷമമില്ലേ? വിഷമമില്ലെന്ന് ചോദിച്ചാ നഷ്ടപ്പെടുമെന്ന് അറിയുമ്പോഴാ നമുക്ക് എന്റെ വില മനസ്സിലാവുന്നു. ചിലരുടെ കണ്ണുകൾ ആരും കാണാമെന്നറിയും, ആരും കാണാതെ പോകുന്ന കണ്ണുനീർത്തുള്ളികൾക്ക് ഒരു പക്ഷെ സ്നേഹത്തിന് ആഗ്രഹമായി. ആസ്വദിച്ച് നനഞ്ഞ മഴ എന്റെ ചങ്കിൽ തറച്ച ഒരു മഴത്തുള്ളിയായിരുന്നു. കെട്ടില്ലാന്ന് പറഞ്ഞിട്ടും പ്രണയിക്കുന്നതിനൊരു സുഖമുണ്ട്. അപ്പൊ നീ എന്നെ വേണ്ട തന്നെ ഉറപ്പിച്ചു. ഞാൻ തന്നെ എന്റെ ജീവനായിട്ട് കണ്ടുപോയിക്കൊണ്ടേ. ഹലോ. ആ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ആ വന്നാ മതി. നിന്റെ ഫീസ് അടയ്ക്കുന്ന സ്ഥലം. ഏഹ്, നിന്റെ അടുത്ത് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറഞ്ഞു. അവളെ കാണരുത്, സംസാരിക്കരുതെന്ന്. അമലെ, ചവിട്ടി കൂട്ടറ കൊത്തന്റെ മോനെ. അയ്യോ വേണ്ട. ഒന്നും ചെയ്യരുത്.
അതെ, ഞാൻ എരപ്പം തന്നെയാണ്. നിന്റെ ഒപ്പം നിൽക്കുന്ന പണമോ പ്രതാപമോ ഒന്നും എനിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, എന്റെയും നിന്റെയും ശരീരത്തിലോടുന്ന ചോരയുടെ നിറം ഒന്നാണ്. കുടിക്കുന്ന ജലവും ശ്വസിക്കുന്ന വായുവും ഒന്നാണ്. ഒരുപക്ഷെ ഒരൊറ്റ പ്രളയം കൊണ്ട് ഞാനും നീ അസ്തമിച്ചേക്കാം. ഈശ്വരന് മുമ്പിൽ വേറെ ജാതിയൊന്നുമില്ലല്ലോ, എല്ലാവരും ഒന്നല്ലേ, മനുഷ്യജാതി. യഹൂദനെ ജനിച്ച ക്രിസ്തുവിനെയും യാദവകുലത്തിൽ പറഞ്ഞ കൃഷ്ണനെയും എല്ലാവരും ആരാധിക്കുന്നു. ദൈവങ്ങളാരും ജാതിയുടെ പേരിൽ മാറ്റി നിർത്താറില്ല. മനുഷ്യർ മാത്രം എന്നിട്ട് ജാതി പറഞ്ഞ് അതിശയിപ്പിക്കുന്നു. അനാമികയുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞ കണ്ണുനീർത്തുള്ളികൾ നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ വെച്ച് നീട്ടുന്ന സ്വഭാവങ്ങൾക്ക് വേണ്ടിയല്ല, പകരം ദരിദ്രനെ എനിക്ക് വേണ്ടിയാണ്, എന്റെ സ്നേഹത്തിന് വേണ്ടിയാണ്. ഈ ലോകത്ത് എനിക്ക് പകരം നിങ്ങൾ ആരെ അവൾക്ക് വേണ്ടി കണ്ടെത്തിയാലും അവളവൻ ഇതുപോലെ സ്നേഹിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. പക്ഷെ ഒന്നുണ്ട് സർ, അനാമിക എന്നെ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്റെ മനസ്സവൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്വത്തോ സമ്പാദ്യമോ ഒന്നും എനിക്ക് വേണ്ട, എന്നെ സ്നേഹിക്കുന്ന മനസ്സ് മാത്രം മതി. ഇനിയും വാശി കാണിക്കാൻ നിങ്ങൾക്ക് ഭാവമെങ്കിൽ നിങ്ങൾക്കെന്നെ കൊല്ലേണ്ടി വരും. എന്റെ മനസ്സിൽ ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സ് അനുവിനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ അവനെ കൊന്നാലും അവളുടെ മനസ്സ് ഓർമ്മ നിനക്ക് തോന്നണുണ്ടോ? 20 കൊല്ലം നോക്കിയുളർത്തിയ നമുക്ക് വേണ്ടിയല്ല അവളെ കണ്ണു നിറഞ്ഞു. ഇന്നലെ കണ്ട അവന് വേണ്ടിയിട്ടാണ് അവളെ കണ്ണു നിറഞ്ഞു. അതുകൊണ്ട് വേറെ ആരെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചാലും ഇവൾ ആ ചെക്കനെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഇവരുടെ പ്രണയം വിജയിച്ചുകൊണ്ടേയിരിക്കും. ഒരാഴ്ച മുഴുവൻ നമ്മൾ തോക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പോൾ തോക്കുന്നതാണ്. തോൽപ്പിച്ച് കളഞ്ഞല്ലോടി മോളെ നീ. പ്രണയം കേവലം ആചാരം മാത്രമാകുന്ന ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ തകർക്കുന്ന ശക്തമായ പ്രണയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. കഥയാടിൻ ജീവിതം.